HDFC Bank അവരുടെ മൂന്ന് എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകൾ ഫീച്ചേഴ്സിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയൊന്ന് റീലോഞ്ച് ചെയ്തിരുന്നു. മണിബാഗ് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡ്, HDFCയുടെ ഫ്രീഡം ക്രെഡിറ്റ് കാർഡുകളാണ് ഇത്തരത്തിൽ റീലോഞ്ച് ചെയ്തത്. ഇതിൽ മണിബാഗ് പ്ലസ് ക്രെഡിറ്റ് കാർഡിനെ പറ്റി മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് HDFC Bank ഇത്തരത്തിൽ റീലോഞ്ച് ചെയ്ത മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഓഫേഴ്സിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ വന്നിട്ടുണ്ട്. പഴയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് എന്തായാലും പുതിയ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് കൂടി ഒന്ന് പരിശോധിക്കാം. ഇതൊരു റിവ്യൂ വീഡിയോ മാത്രമാണ്, അല്ലാതെ ആരോടും പോയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് പറയുന്നില്ല. കാരണം ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ വലിയൊരു കടക്കണിയിൽ പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന തുക പൂർണ്ണമായിട്ടും ഡ്യൂ ഡേറ്റിന് മുമ്പ് തിരിച്ചടക്കണം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയെപ്പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളിലും സ്പെഷ്യലി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. ഈ ഒരു HDFC ബാങ്കിൻ്റെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡ് ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് ട്രാൻസാക്ഷനിലൂടെ ക്യാഷ് ബാക്ക് ആണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു കാർഡ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് പേര് പോലെ തന്നെ മില്ലേനിയൽസിനെയാണ്. ഏജ് 25 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, മുൻപത്തെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കണമെങ്കിൽ ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടായിരുന്നു. 2000 രൂപയായിരുന്നു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട്. അതിൽ 2000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയതായിട്ട് റീലോഞ്ച് ചെയ്ത മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ ഈ ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. 2000 രൂപ എന്നുള്ള ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഇനി മുതൽ ഇല്ല. നവംബർ 1 മുതലാണ് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരിക. പഴയ കാർഡ് ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം റിവാർഡ് പോയിന്റിന്റെ കാര്യത്തിലാണ്. മുൻപത്തെ കാർഡിൽ റിവാർഡ് പോയിന്റിന്റെ വാലിഡിറ്റി 1 വർഷം മാത്രമായിരുന്നു. എന്നാൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഈ ഒരു മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് റിവാർഡ് പോയിന്റിന്റെ വാലിഡിറ്റി 2 വർഷമുണ്ട്. പിന്നെ പുതിയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. ക്വാർട്ടറിൽ നമ്മൾ 1 ലക്ഷം രൂപ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നതാണ്. പിന്നെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം റിവാർഡ് പോയിന്റിന്റെ റിഡംഷനിലാണ്. മുൻപ് മിനിമം ഒരു 2000 ക്യാഷ് ബാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റ് റിഡീം ചെയ്യുവാനായി സാധിച്ചിരുന്നുള്ളൂ. ഇത് താഴ്ത്തിയിട്ടുണ്ട്. മിനിമം 500 ക്യാഷ് ബാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലഭിച്ച ക്യാഷ് ബാക്ക് പോയിന്റ് നമുക്ക് റിഡീം ചെയ്യുവാനായി സാധിക്കും. ഇങ്ങനെ മൊത്തത്തിൽ നല്ലൊരു മാറ്റം തന്നെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ HDFC ബാങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഷേപ്പിലായ ആ ഒരു ക്രെഡിറ്റ് കാർഡെന്ന് വേണമെങ്കിൽ പറയാം. മുൻപ് നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് ആ ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടായിരുന്നത് മൂലം അത് അട്രാക്റ്റീവ് അല്ലായിരുന്നു. 2000 രൂപയുടെ മിനിമം ട്രാൻസാക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതുതായിട്ട് റീലോഞ്ച് ചെയ്ത ഈ ഒരു കാർഡിൽ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ഷേപ്പിൽ മില്ലേനിയ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കാർഡിൻ്റെ ഓഫേഴ്സ് നോക്കാം. മുൻപത്തെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ പേയ്സാപ്പിലെ സ്മാർട്ട് ബേയിലൊക്കെ ആയിരുന്നു 5% ക്യാഷ് ബാക്ക്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഉപകാരപ്രദമായ മറ്റു പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ഈ ഒരു പുതിയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ആമസോൺ, ബുക്ക് മൈ ഷോ, കക്ഫിറ്റ്, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, സോണി ലിവ്, സ്വിഗ്ഗി, ടാറ്റ ക്ലിക്ക്, ഊബർ, സൊമാറ്റോ എന്നീ ബ്രാൻഡുകളിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് പുതിയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നേടുവാനായി സാധിക്കും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നില്ല. മുൻപ് 2000 രൂപയായിരുന്നു, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിൾ നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്കിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. മുൻപത്തെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ ഈ ഒരു ലിമിറ്റ് 750 ആയിരുന്നു. ഇത് ഉയർത്തി 1000 ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം 1000 ക്യാഷ് ബാക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നേടുവാനായി സാധിക്കും. നോൺ EMI ട്രാൻസാക്ഷനുകൾക്കാണ് ഈ രീതിയിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കുക. പിന്നെ ഫ്യൂവൽ അടികൾ ഒഴികെയുള്ള മറ്റെല്ലാ ട്രാൻസാക്ഷനുകൾക്കും ഇൻക്ലൂഡിംഗ് ഓഫ്ലൈൻ പേയ്മെന്റ്സ്, അതുപോലെ തന്നെ EMI ട്രാൻസാക്ഷനുകൾ, പിന്നെ വാലന്റ് ലോഡിംഗ് എന്നിങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷനുകൾക്കും നമുക്ക് 1% ക്യാഷ് ബാക്ക് പുതിയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് 1 മാസത്തിൽ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന്റെ ലിമിറ്റ് വരുന്നത് 1000 ആണ്. മുൻപ് 750 ആയിരുന്നു, അത് ഉയർത്തി 1000 ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് പോയിന്റിന്റെ വാലിഡിറ്റി മുൻപ് പറഞ്ഞ പോലെ കൂട്ടിയിട്ടുണ്ട്. മുൻപ് അത് 1 വർഷമായിരുന്നു, അത് 2 വർഷമാക്കി ഉയർത്തി. പിന്നെ നമുക്ക് ക്വാർട്ടർലി ബെനിഫിറ്റ് വരുന്നുണ്ട്. ക്വാർട്ടർലി നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. മുൻപത്തെ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ ആദ്യത്തെ വർഷം മാത്രമേ ഈ ഒരു ക്വാർട്ടർലി ബെനിഫിറ്റ് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ ഇത് മാറ്റിയിട്ടുണ്ട്. എല്ലാ ക്വാർട്ടറിലും നമുക്ക് ഈ രീതിയിൽ ഈ ഒരു ക്വാർട്ടർലി ബെനിഫിറ്റ് നേടുവാനായി സാധിക്കും. പിന്നെ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് പോയിന്റ് റിഡീം ചെയ്യണമെങ്കിൽ മുൻപ് 2000 ക്യാഷ് ബാക്ക് പോയിന്റ് മിനിമം വേണ്ടിയിരുന്നു. എന്നാൽ പുതിയ മില്ലേനിയ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് മിനിമം 500 ക്യാഷ് ബാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിഡീം ചെയ്യുവാനായി സാധിക്കും. ഈ ഒരു കാർഡിൽ ഫ്യൂവൽ സർചാർജ് വേവർ വരുന്നുണ്ട്. 1% ഫ്യൂവൽ സർചാർജ് വേവർ ആണ് വരുന്നത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 400 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 5000 രൂപയുമാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് മാക്സിമം 250 രൂപയുടെ ഫ്യൂവൽ സർചാർജ് വേവറാണ് നേടുവാനായി സാധിക്കുക. പിന്നെ ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക്
വർഷത്തിൽ 8 തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീ അതുപോലെ തന്നെ റിന്യൂവൽ ഫീ വരുന്നത് 1000 രൂപ പ്ലസ് ജി എസ് ടി ആണ്. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 100,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ ഫീ വേവ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക് പോയിൻറ്റ് വാല്യൂ വരുന്നത് ഒരു ക്യാഷ് ബാക്ക് പോയിൻറ്റിന് 1 രൂപയാണ്. നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് പോയിൻറ്റ് പല രീതിയിൽ റിഡീം ചെയ്യുവാനായി സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസിൻ്റെ അഗെയിൻസ്റ്റായിട്ട് റിഡീം ചെയ്യാം. ഇങ്ങനെ റിഡീം ചെയ്യുക നേരത്തെ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് പോയിൻറ്റിന് 1 രൂപ എന്ന രീതിയിൽ നേടുവാനായി സാധിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസിൻ്റെ അഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ക്യാഷ് ബാക്ക് പോയിൻറ്റ് റിഡീം ചെയ്യുക നേരത്ത് റിഡംഷൻ ചാർജ് വരുന്നില്ല. പിന്നെ നമുക്ക് ലഭിച്ച ക്യാഷ് ബാക്ക് പോയിൻറ്റ് സ്മാർട്ട് പേ വഴി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുന്ന ബുക്കിംഗ് എമൗണ്ടിൻ്റെ 50% വരെയാണ് ഈ രീതിയിൽ ക്യാഷ് ബാക്ക് പോയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാനായി സാധിക്കുക. ബാക്കി വരുന്ന 50% നമ്മൾ നമ്മുടെ മറ്റു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ നമുക്ക് ലഭിച്ച ക്യാഷ് ബാക്ക് പോയിൻറ്റ് ഹോട്ടൽ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് പോയിൻറ്റിന് 30 പൈസ വെച്ചായിരിക്കും വാല്യൂ ലഭിക്കുക. പിന്നെ ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് പോയിൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുവാൻ നേരത്ത് അതിനൊരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട്. 99 രൂപ പ്ലസ് ജി എസ് ടി റിഡംഷൻ ചാർജ് ആയിട്ട് ഈടാക്കുന്നതാണ്. പിന്നെ ഈ കാർഡിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സീറോ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. കാർഡ് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നഷ്ടമായി എന്നെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റി നടന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ പണം നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് അപ് ടു 50 ദിവസമാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീം അതുപോലെ റിന്യൂവൽ ഫീം വരുന്നത് 1000 രൂപ പ്ലസ് ജി എസ് ടി ആണ്. നമ്മൾ ഈ ഒരു ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകരം ക്യാഷ് ബാക്ക് പോയിൻറ്റ് ലഭിക്കും. നമുക്ക് 1000 ക്യാഷ് ബാക്ക് പോയിൻറ്റ് ഇത്തരത്തിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു കാർഡ് ലഭിക്കുന്നതിനുള്ള യോഗ്യത നോക്കാം. ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം. പിന്നെ ഏജ് വരുന്നത് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നെ സാലറിഡ് ആണെങ്കിൽ ഗ്രോസ് മന്ത്ലി ഇൻകം 35,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ആനുവൽ ITR 600,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഈ ഒരു പുതിയ മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് വരുന്നത്. ഈ ഒരു കാർഡിൻ്റെ മറ്റു ഫൈനാൻസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ പലിശ വരുന്നത് മന്ത്ലി 3.49% ആണ്. ആനുവലി ആകുമ്പോൾ അത് 49.80% ആണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ഓവർ ലിമിറ്റ് ഫീ വരുന്നത് നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ 2.5% പ്ലസ് ജി എസ് ടി, അല്ലെങ്കിൽ മിനിമം 500 രൂപയാണ്. പിന്നെ ATM വഴി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനും ചാർജ് വരുന്നുണ്ട്. എടുക്കുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്നത് വരെ നമ്മൾ പലിശ നൽകണം. ഇത് കൂടാതെ ക്യാഷ് അഡ്വാൻസ് ഫീസായിട്ട് ഒരു ചാർജ് വരുന്നുണ്ട്. വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% പ്ലസ് ജി എസ് ടി, ഇല്ലെങ്കിൽ 500 രൂപ, ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഈടാക്കുക. പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീ വരുന്നത് 3.5% പ്ലസ് ജി എസ് ടി ആണ്. ഈ ഒരു മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡിൻ്റെ കൂടുതൽ ചാർജുകളും അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷനെയും പറ്റിയുള്ള ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പരിശോധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് HDFC ബാങ്ക് പുതിയതായിട്ട് റീലോഞ്ച് ചെയ്ത മില്ലിയനിയർ കാർഡിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി MoneyMalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.